ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് പേര് കേട്ട കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇതാ മറ്റൊരു നല്ല വാർത്ത കൂടി. കുന്നമംഗലത്തെ ഓട്ടോ ഡ്രൈവറായ സക്കീർ ഹുസൈൻ്റെ ഓട്ടോയിൽ കയറിയാൽ നിങ്ങൾക്ക് വായനയും ആസ്വദിക്കാം. യാത്രക്കാർക്കായി പ്രമുഖ എഴുത്തുകാരുടെ 50 പുസ്തകങ്ങളാണ് ഈ ഓട്ടോയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷക്കാരുടെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത നാടാണ് കോഴിക്കോട്. ഇക്കൂട്ടത്തിൽ വായനയും വാഹനവും തമ്മിലുള്ളൊരു കഥയും കുന്നമംഗലത്തെ വഴികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഥയുടെ അകമ്പടിയോടെ സവാരിയൊരുക്കി കഥകളുടെ മായാലോകത്തേക്ക് യാത്രക്കാരെയും ഒപ്പം കൂട്ടുകയാണ് സക്കീർ എന്ന ഓട്ടോ ഡ്രൈവർ. ഒരു തവണയെങ്കിലും സക്കീറിൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിയവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ ഓട്ടോയും ഇതിലെ യാത്രയും. പുസ്തകങ്ങളുടെ ഒരു ലോകം തന്നെയാണ് ഇദ്ദേഹം തൻ്റെ ഓട്ടോയിൽ ഒരുക്കിയിട്ടുള്ളത്. ഓഷോയും മാർക്വേസും അരുന്ധതി റോയും ബഷീറുമെല്ലാം ഓട്ടോ യാത്രയ്ക്കൊപ്പം ആസ്വദിക്കാം. കൂടാതെ കൊച്ചുകുട്ടികൾക്കായി ചെറുകഥ പുസ്തകങ്ങളുമുണ്ട്. പുതുതലമുറയുൾപ്പെടെ വായനയിലേക്ക് കൈപിടിച്ച് കയറ്റുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തൻ്റെ ഓട്ടോയിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയതെന്ന് സക്കീർ ഹുസൈൻ പറയുന്നു. നമുക്ക് നാട്ടിലിപ്പോൾ വായന പൊതുവേ ന്യൂ ജനറേഷനിൽ ലേശം കുറവാണ്. അപ്പോൾ അവർ മൊബൈലിൽ കുത്തി കളിക്കുന്ന പ്രായമാണ്. പ്രായം മാത്രമല്ല, അത് ഇനി ന്യൂ ജനറേഷനല്ല, എല്ലാവരിലേക്കും അതൊരു രോഗം പോലെ പടരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് 100-ൽ 10 ഏറ്റുപിടിച്ചാൽ അത് ഉപകാരമാവുന്നുള്ള ഒരു ചിന്തയാണ്. പിന്നെ മനസ്സിനൊരു സന്തോഷമോ, ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമോ. മതഗ്രന്ഥങ്ങളായ ഖുർആനും ഭഗവത്ഗീതയും ബൈബിളും ഉൾപ്പെടെ 50 പുസ്തകങ്ങളാണ് ഓട്ടോയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിരുന്ന് ഇറങ്ങേണ്ട സ്ഥലമെത്താറായിട്ടും മറന്നുപോയവരുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. 20 ഇദ്ദേഹം കുന്നമംഗലത്ത് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്. പഠിക്കാൻ വളരെ ഇഷ്ടമായിരുന്നെങ്കിലും ജീവിത ചുറ്റുപാടുകൾ കാരണം 4-ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നീട് സാഹചര്യങ്ങൾ ഒത്തുവന്നതാവട്ടെ, തൻ്റെ 36-ാം വയസ്സിലും വീണ്ടും പുസ്തകങ്ങൾ എടുത്തു തുടങ്ങിയപ്പോൾ 7-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും പ്ലസ് ടുവും എഴുതിയെടുത്തു. ഇപ്പോൾ ഡിഗ്രി എഴുതിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജോലിക്കൊപ്പം തന്നെ തുടർന്നും പഠിക്കണമെന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം. പൂർണ്ണ പിന്തുണയുമായി മാതാവ് ആയിഷബിയും ഭാര്യ അസ്ബിജയും മക്കളും കൂടെയുണ്ട്. ക്യാമറമാൻ ET നിബിൻ രാജിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.